നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിരട്ട് നൈസായിട്ടൊന്ന് പാളി. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ മലക്കം മറിയുന്നു. മൈക്ക് കിട്ടുമ്പോൾ ചുമ്മാ കയറി ഹീറോയിസം കാണിക്കാൻ നിൽക്കല്ലേ സഖാവേ, ദേ പണി ഇതുപോലെ കിട്ടും. മാധ്യമങ്ങളെ വിരട്ടിയ സി പി എമ്മിനെതിരെ ദേശീയ മാധ്യമങ്ങളും കാട്ടക്കലിപ്പിൽ. സർക്കാരിനെ വിമർശിച്ചാൽ കേസെടുക്കുമെന്ന് പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല, പണി നാനാ വഴിക്കൂടെയും ഇരന്ന് വാങ്ങുകയാണ് എം വി ഗോവിന്ദൻ. ഗോവിന്ദന്റെ വിരട്ടിന് പുല്ലുവില പോലും കൊടുക്കാതെ മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും എടുത്തു ഉടുക്കുകയാണ്. ദേശീയ മാധ്യമങ്ങൾ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നു. കേരളം ഇന്ത്യയിൽ തന്നെയാണെന്ന ബോധ്യം സി പി എമ്മിന് ഉണ്ടാകണമെന്ന് ദേശീയ മാധ്യമങ്ങൾ തുറന്നടിക്കുന്നു. ഇതോടെ ഗോവിന്ദൻ മാഷ് പരുങ്ങുകയാണ്, ഇപ്പോൾ ഉരുണ്ടു കളിക്കുന്നു. ദേശീയ മാധ്യമങ്ങളിൽ വിഷയം വലിയ തോതിൽ ചർച്ചയാകുകയും മലയാള ദിനപത്രങ്ങൾ മുഖപ്രസംഗം എഴുതി പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാടിനെ വിമർശിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് എം വി ഗോവിന്ദന്റെ നിലപാട് മാറ്റം. സർക്കാരിനെ വിമർശിച്ചാൽ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താൻ പറയാത്ത കാര്യം തൻ്റെ മേൽ കെട്ടിവയ്ക്കുന്നുവെന്നാണ് ഗോവിന്ദന്റെ നിലവിളി. ആഹാ, ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ രസമെന്ന് സോഷ്യൽ മീഡിയ. സർക്കാർ വിരുദ്ധ എസ് എഫ് ഐ വിരുദ്ധ പ്രചാരണവുമായി മാധ്യമങ്ങളുടെ പേരും പറഞ്ഞ് നടന്നാൽ ഇനിയും കേസിൽ ഉൾപ്പെടുത്തുമെന്നും അതിലൊരു സംശയവും വേണ്ട എന്നാണ് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ഞായറാഴ്ച ഭീഷണി മുഴക്കിയത്. മുൻപും കേസെടുത്തിട്ടുണ്ട്. മാധ്യമത്തിന് മാധ്യമത്തിൻ്റെ സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡിലേ നിൽക്കാൻ പാടുള്ളൂ, ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളായിരുന്നു. എന്നാൽ വിരട്ടൊക്കെ പാർട്ടി ആഫീസിൽ അണികളോട് മതിയെന്ന് മാധ്യമങ്ങൾ നിലപാട് വ്യക്തമാക്കി. തുടർന്ന് മുഖപ്രസംഗങ്ങളിലെല്ലാം ഗോവിന്ദനെ കയറിയങ്ങ് മേഞ്ഞു. പക്ഷേ മാധ്യമങ്ങൾ മുഖപ്രസംഗം എഴുതിയാൽ നിലപാട് മാറ്റില്ലെന്ന് വീണ്ടും ഗോവിന്ദന്റെ തള്ള്. ആ ബെസ്റ്റ് ആദ്യം പറഞ്ഞതിൽ നിന്നെല്ലാം നിന്ന നിൽപ്പിൽ മലക്കം മറിഞ്ഞിട്ടും നിലപാടിൽ മാറ്റമില്ലെന്ന്, ലേശം ഉളുപ്പ്, അതില്ലെന്നറിയാം എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ പണി 18 കിട്ടിയിട്ടും ആർഷോ മോനെയും അഖില മോളെയും കൈവിടുന്നില്ല കേട്ടോ. ഇതുവരെ അഖിലയെ പിന്തുണയ്ക്കില്ലെന്നായിരുന്നു ഗോവിന്ദൻ മാഷിന്റെ തള്ള്. ഇന്നിപ്പോൾ പ്ലേറ്റ് മാറ്റി. അഖിലക്കെതിരായ കേസിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അടിപൊളി. വിദ്യാ കോളേജുകളിൽ സമർപ്പിച്ച വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ തെളിവടക്കം പുറത്തു വന്നിട്ടും സി പി എമ്മിന് നേരം വെളുത്തിട്ടില്ല. ഇപ്പോൾ ഗൂഢാലോചനയാണ് പോലും. തെറ്റുകാരി അല്ലെങ്കിൽ എന്തിന് വിദ്യ ഒളിവിൽ പോകണം? ഒളിവിലിരുന്ന് സഖാത്തി എന്തിന് മുൻകൂർ ജാമ്യത്തിന് ഹർജി കൊടുക്കണം? ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ വിദ്യയെ ആരാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് പോലീസിന് കിട്ടാത്തത്. പിന്നെ ആർഷോ മോനെയും അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടുണ്ട് ഗോവിന്ദൻ മാഷ്. ആർഷോയ്ക്കെതിരായ പ്രചാരണത്തിന് ചിലർ മുൻകൈയെടുത്തു. എസ് എഫ് ഐ നേതാവിനെതിരെ ഗൂഢാലോചന നടത്തിയാൽ അത് പറയും. ഗൂഢാലോചന അന്വേഷണത്തിൽ തെളിയുന്നുണ്ടെന്ന് വീണ്ടും പഴയ പല്ലവി. ഏത് അന്വേഷണത്തിലാണ് തെളിയുന്നതെന്ന് കൂടി ഗോവിന്ദൻ മാഷ് ഒന്ന് വ്യക്തമാക്കണം. നിങ്ങളുടെ പാർട്ടി കോടതി അന്വേഷിക്കുന്നതിലാണോ? പിന്നെ പോലീസ് അന്വേഷിക്കുന്നത് നിങ്ങൾ പറയുന്നതനുസരിച്ചല്ലേ അന്വേഷണം മുന്നോട്ട് പോകുകയുള്ളൂ? അപ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിൽ ഗൂഢാലോചന തെളിയുന്നുണ്ടെന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നത്? എന്താണ് അഖില നന്ദകുമാർ ചെയ്ത കുറ്റം? അത് വീണ്ടും വീണ്ടും ഞങ്ങൾ ചോദിക്കുകയാണ്. അഖില അപ്പോഴും പറഞ്ഞത് ആർഷോയ്ക്കെതിരെ രാഷ്ട്രീയ ആരോപണം വന്നു എന്നാണ്. ആരോപണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആർഷോ അങ്ങനെ ചെയ്തു എന്ന് അഖില നന്ദകുമാർ പറഞ്ഞിട്ടില്ല. പക്ഷെ പാർട്ടിയാണ് തെറ്റായ പ്രചരണം നടത്തുന്നത്. മാധ്യമങ്ങളെ വെട്ടിലാക്കാനും മാധ്യമങ്ങൾക്ക് മേൽ കുതിര കയറാനും വേണ്ടി സി പി എം നടത്തുന്ന തിരക്കഥയാണിത്. ഗൂഢാലോചന നടത്തുന്നതും അനധികൃത നിയമനങ്ങൾ നടത്തുന്നതുമെല്ലാം നിങ്ങളാണ്. എന്നിട്ടും ഗൂഢാലോചന നടത്തുന്നത് മാധ്യമങ്ങളാണെന്ന്, ഇതെല്ലാം മാധ്യമങ്ങളുടെ തിരക്കഥയാണെന്നാണ് ഗോവിന്ദന്റെ പുതിയ കഥ. ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ അന്തം കമ്മികളോട് പറഞ്ഞാൽ മതി. തൻ്റേത് ധാർഷ്ട്യമല്ല, ശരിയായ നിലപാടാണെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ആഹാ, കൊള്ളാം. വിമർശിച്ചാൽ കേസെടുക്കും, മാധ്യമങ്ങളെ തൊലപ്പിച്ചു കളയുമെന്നൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ട് ധാർഷ്ട്യമല്ല എന്ന്. അങ്ങേ അറ്റത്ത ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഈ കൂട്ടത്തിനുള്ളത്. പക്ഷേ പണി കിട്ടുമ്പോൾ നിലപാടങ്ങ് മാറ്റും. പാർട്ടി സെക്രട്ടറി വന്നിരുന്ന് ജനങ്ങളെയും മാധ്യമങ്ങളെയും വിരട്ടാൻ ഇത് ചൈനയോ ഉത്തരകൊറിയയോ ഒന്നുമല്ല എന്ന് ഓർമ്മ വേണം. സ്വന്തം പദവിക്ക് അത്രത്തോളം വലിപ്പമുണ്ടെന്ന് സ്വയം തെറ്റിദ്ധരിച്ചതുകൊണ്ടാവണം ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം ധാർഷ്ട്യത്തോടെ മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ ഒന്നുകൂടെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയാണ് അങ്ങ്, അല്ലാതെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്രസിഡന്റോ ഇന്ത്യയുടെ അട്ടിപ്പേർ അവകാശം മുഴുവൻ നിങ്ങളിലാണോ എന്നല്ല. വാർത്തകൾ തങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ മാധ്യമങ്ങളെ വാഴ്ത്തുകയും വിമർശനപരമായാൽ അവയുടെ വായടപ്പിക്കുകയും ചെയ്യാനുള്ള പ്രവണത ഭരിക്കുന്നവരിലും പാർട്ടി നേതാക്കളിലും ഏറി വരികയാണെന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഭീഷണി. ഇതിനു മുൻപ് മാധ്യമങ്ങൾക്ക് നേരെ ഒരു ഭീഷണി മുഴക്കിയത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു, കടക്ക് പുറത്തെന്ന്. അത് പറയാൻ എന്ത് അധികാരമാണ് ഈ പിണറായി വിജയനുള്ളത്?
ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഭരണഘടനയാണ് പരമോന്നതം. അല്ലാതെ സിപിഎം അല്ല. സിപിഎമ്മിന്റെ ബൈലോ ഒക്കെ നിങ്ങൾ അന്തം കമ്മികൾ മാത്രം വിശ്വസിച്ചാലും അംഗീകരിച്ചാലും മതി. അല്ലാതെ അത് ഞങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വരണ്ട. പി എം ആർഷോയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ന്യായാന്യായങ്ങളെ ചൊല്ലി പ്രതികരിക്കാൻ ഇവിടെ വ്യവസ്ഥാപിത മാർഗങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇത്തരത്തിലൊരു അഹങ്കാര ഭാഷയിൽ ഭീഷണി ഉയർത്താൻ എം വി ഗോവിന്ദൻ എന്താണ് അവകാശം? സർക്കാർ അനുകൂല SFI അനുകൂല വാർത്തകൾ മാത്രമേ ജനം വായിക്കാവൂ എന്ന നിബന്ധന അങ്ങ് പാർട്ടി പത്രത്തിൽ മാത്രം മതി. സ്വന്തം നിലമറന്നുള്ള ധാർഷ്ട്യ ഭീഷണികൾ പാർട്ടിക്കുള്ളിൽ മാത്രം മതി. മാധ്യമങ്ങളോട് വേണ്ട എന്ന് തിരിച്ചറിയാൻ പാർട്ടി സെക്രട്ടറി ഇനിയെങ്കിലും വൈകിക്കൂടാ. കാരണം ആകെ പച്ച തൊട്ട് നിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അത് ഓർമ്മ വേണം. ഇവിടവും കൈവിട്ടാൽ ചെങ്കൊടി കുത്താൻ ഒരു തരി മണ്ണില്ല ഇന്ത്യയിൽ. അത് ദേശീയ മാധ്യമങ്ങളും സിപിഎമ്മിനെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളം വിട്ടാൽ ചെങ്കോടി പിടിക്കാൻ 10 ആൾ തികച്ചില്ല. എന്നിട്ടും ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല. ഇനിയെങ്കിലും നന്നായി കൂടെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.